സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അഞ്ച് കിട്ടിക്കാച്ച് ഷോർട്ട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെറിയ വീഡിയോസ് ഒന്നല്ല, അത്യാവശ്യം ലെങ്തി വീഡിയോസ് ഒക്കെ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് അഞ്ചും. അപ്പൊ എന്തായാലും ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. ആദ്യം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലോട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആക്ഷൻ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഓപ്ഷനിലോട്ട് വരും. ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട്: ക്യാപ്ചർ, ന്യൂ പ്രോജക്റ്റ്, അതുപോലെ തന്നെ മൈ പ്രോജക്ട്സ്, പ്രൊഡ്യൂസ്ഡ് വീഡിയോ. ഇതിൽ നമ്മൾ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട റേഷ്യോ ഇവിടെ കൊടുക്കാൻ പറയും. ഇപ്പം ഇവിടെ മൂന്ന് റേഷ്യോസ് ആണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ 9:16 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിൽ ക്ലിക്ക് ചെയ്ത് എനിക്കിപ്പോൾ അതാണ് ആവശ്യം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഗാലറി ഇവിടെ ഓപ്പൺ ചെയ്യും. അതായത് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ട വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോയിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്താൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ പ്ലസ് ക്ലിക്ക് ചെയ്താൽ ഇതിലോട്ട് ആഡ് ആവും. അപ്പോൾ നമുക്ക് വേണ്ട വീഡിയോസൊക്കെ ഇതുപോലെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോയുടെ ഓപ്ഷനിലോട്ട് നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഫോട്ടോ ആഡ് ചെയ്യുന്നില്ല, ഈ വീഡിയോസ് മാത്രമേ ഞാനിപ്പം ആഡ് ചെയ്യുന്നുള്ളൂ. ശേഷം നിങ്ങൾക്ക് അടിയിലായിട്ടൊരു ടിക് മാർക്ക് കാണാം. ആ ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടിക് മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആക്ഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവരുടെ ആ ഒരു എന്താ പറയുക വാട്ടർമാർക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു വാട്ടർമാർക്കിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഇൻഡു ചിഹ്നം കാണാം, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ അടിയിലായിട്ട് നിങ്ങൾക്ക് വാച്ച് ആഡ്സ് ടു റിമൂവ് എന്ന് കാണാൻ പറ്റും. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു പരസ്യം കണ്ടിട്ട് ഇതിൻ്റെ ഈ ഒരു വാട്ടർമാർക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ നെറ്റ് ഓൺ ആക്കാത്തതുകൊണ്ടാണ് ഇവിടെ വാച്ച് ആഡ്സ് കാണാൻ പറ്റാത്തത്. അപ്പം നമ്മൾ നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഈ ഒരു എന്താ പറയുക ഒരു പരസ്യം കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ഈ വാട്ടർമാർക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തായാലും ഇതിലുള്ള മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഓരോ എന്താ പറയുക ലെയറിൻ്റെ ഇടയിൽ ക്ലിക്ക് ചെയ്ത് ലെയറിൻ്റെ ഇടയിലുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇതിന് എഫക്ട്സ് കൊടുക്കാൻ പറ്റും. അതായത് ഈ ഒരു വീഡിയോസ് മാറുന്നതിൻ്റെ ഒരു ഫെയ്ഡ്, അതുപോലെ തന്നെ ക്രോസ്, ബ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഈ ട്രാൻസിഷൻസ് കൂടാതെ വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ്, അതായത് ഈ വീഡിയോയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ റിപ്പീറ്റ്, റിവേഴ്സും തുടങ്ങിയിട്ടുള്ള രണ്ട് മൂന്ന് ഓപ്ഷൻസും കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഈ വീഡിയോനെ നേരെ റിവേഴ്സ് ആക്കിയിട്ട് പ്ലേ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ച് തരുന്നതുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിൽട്ടർ ഉണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ മ്യൂസിക്കുകൾ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിൽ ഈ സൗണ്ട് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഫ്രീ ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ ഇത്. എന്തായാലും ഇവിടെ മുകളിലായിട്ട് കാണുന്ന പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് സേവ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇവിടെ 720p ഉണ്ട്, അതുപോലെ തന്നെ 60fps ൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 1080p യിലും 60fps വരെ നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ 1080p യിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് കാണേണ്ടി വരും. ഇനി 720p യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പം നമ്മളെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സിമ്പിളായിട്ട് തന്നെ ഇവിടെ ഒരു പരസ്യം വരും, അതിനുശേഷം അത് സ്കിപ്പ് ചെയ്യുക. പരസ്യമല്ല, ഇവരുടെ തന്നെ ഒരു ആഡാണ്, അത് സ്കിപ്പ് ചെയ്താൽ നമുക്ക് ഇതുപോലെ പ്രൊഡ്യൂസ് ആവും. ഇനി അല്ല, നിങ്ങൾ 1080p ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ സ്ക്രീനിൽ വലിയൊരു പരസ്യം വരും. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഏകദേശം 15-30 സെക്കൻഡുള്ള ഒരു പരസ്യം വരും. അത് കണ്ടു കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. വീറ്റ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. എന്തായാലും ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ സംഭവങ്ങളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പം നമുക്കിപ്പം ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലൊക്കെ ഏതാണോ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് സെലക്ട് ആവും. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അടിയിലൊരു എറോ മാർക്ക് കാണാം. ആ
എറർ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് പ്രോസസ്സിംഗ് ആവും. പ്രോസസ്സിംഗ് ആയാൽ നേരെ അതായത് ഒന്ന് ലോഡിംഗ് കാണിക്കും. ലോഡിംഗ് കാണിച്ചതിന് ശേഷം നേരെ എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനിലോട്ട് പോകും. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമുക്കിതിൽ ഫസ്റ്റ് ട്രാൻസിഷൻ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഓരോ വീഡിയോയുടെയും എൻഡിലായിട്ട് നമുക്ക് ഇതുപോലൊരു ബോക്സ്, ഒരു ചെറിയൊരു വൈറ്റ് ബോക്സ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാണില്ലേ ഈ ഒരു വൈറ്റ് ബോക്സ്? ബോക്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രാൻസിഷൻസ് കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടം പോലെ ട്രാൻസിഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസിക്, ഡൈനാമിക്, സ്പെഷ്യൽ എഫക്റ്റ്, ഗ്ലിച്ച് എന്നൊക്കെ തുടങ്ങിയിട്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള ട്രാൻസിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രാൻസിഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റൈല്, എഡിറ്റ്, റേഷ്യോ, എഫക്റ്റ്, മ്യൂസിക്, ടെക്സ്റ്റ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നത്, അതായത് ഏത് സൈസിലാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് ആ ഒരു സൈസ് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഒരുവിധം എല്ലാ റേഷ്യോസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു 16:9 എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഇല്ല ഇൻസ്റ്റാഗ്രാം കാണുന്നുണ്ടെങ്കിൽ 9:16, അങ്ങനെയൊക്കെ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, എഫക്റ്റ്, ഇഷ്ടം പോലെ എഫക്റ്റുകൾ ഇതിലുണ്ട്. എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം പോലെ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഓരോന്നോരോന്ന് എടുത്ത് പറയാമെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇപ്പോഴൊന്നും തീരില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു 5-10 മിനിറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻസിൽ, എല്ലാ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷനിലും നിങ്ങളൊരു 5-10 മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അതിലുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ വീഡിയോസ് സേവ് ചെയ്യാന്നുള്ളത് കാണിക്കാം. അതിനായിട്ട് ഈ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1080p എന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ട് എന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 1080p എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ക്വാളിറ്റികൾ കാണാൻ പറ്റും. ഇവിടെ 320 ഉണ്ട്, 480 ഉണ്ട്, 720 ഉണ്ട്, അതുപോലെ തന്നെ 1080 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണോ എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ക്വാളിറ്റി ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഇവിടെ ഫുൾ HD 1080 ആണ് കൊടുത്തത്. അപ്പോൾ എന്തായാലും അതിനുശേഷം എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സേവിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 3rd ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ്റെ പേര് വില്ലോ എന്നാണ്, VLLO അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു, വില്ലോ എന്ന് തന്നെയാണ് തോന്നുന്നു. എന്തായാലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. വലിയ തിരക്കുകളൊന്നുമില്ല, അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതും. നമ്മളെന്തായാലും ഇതിൽ എനിക്ക് മെയിനായിട്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പണായി വരാൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട്. ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തായാലും നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ സെലക്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടിയിൽ കാണുന്ന ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പോപ്പ് ഓപ്ഷൻ വരും. ആ ഒരു പോപ്പ് ഓപ്ഷനിൽ ഈ ഒരു ഓക്കെ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റേഷ്യോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. നിങ്ങൾക്ക് വേണ്ട റേഷ്യോസ് സെറ്റ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് പ്രൊജക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒന്ന് ലോഡിംഗ് ആവും. അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോട് വരും. ഈ എഡിറ്റിംഗ് പാർട്ടിൽ നമ്മൾ ഓവർ കാര്യങ്ങളൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. എന്തായാലും നമ്മൾ ഇതിൽ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓരോ വീഡിയോയുടെയും എൻഡിൽ നിങ്ങൾക്ക് ഒരു ബോക്സിൻ്റെ ഉള്ളൊരു ഡോട്ട് കാണാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സൗണ്ട് എഫക്ട്സ്, BGM, വോയിസ്, സ്റ്റിക്കർ, ടെക്സ്റ്റ് തുടങ്ങിയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഫിൽറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇവിടെ സൈഡിലായിട്ടൊരു ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഒരു എല്ലാ ഓപ്ഷൻസും ചെയ്യാം. ഞാനിപ്പോൾ എല്ലാമൊന്നും പറഞ്ഞിട്ട് ചടപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് ഒരു ഒരു ഒന്ന് രണ്ട് ഒരു അരമണിക്കൂറൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇനി ഇത് എങ്ങനെ സേവ് ചെയ്യാണെന്നുള്ളത് കാണിച്ചാൽ അതിനായിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ആരോ മാർക്കില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മാക്സിമം ഹൈ ക്വാളിറ്റിയിൽ വരാനുള്ളത്. ഇവിടെ നമുക്ക് 4K വരെ നമുക്ക് ഇതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോ ഹൈ ക്വാളിറ്റി ആണുള്ളത് മാക്സിമം. അപ്പം ഹൈ ക്വാളിറ്റിയിൽ നിന്നിട്ട് ഹൈ ക്വാളിറ്റി അതുപോലെ തന്നെ 30 FPS ഇട്ടിട്ട് നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്യാൻ പോകണം. ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും, അത് ക്ലോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എക്സ്പോർട്ട് ആയിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 4th ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. VN എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ അത്. വീഡിയോ ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക്
എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ കാണാം. ഇവിടെ അടിയിലായിട്ടൊരു പ്ലസ് ബട്ടൺ ഉണ്ട്, ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം ന്യൂ പ്രൊജക്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒക്കെ കാണിച്ചപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ അടിയിലായിട്ട് കാണുന്ന ആ ഒരു എയറോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഒരു ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. ആ എയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ്സിംഗ് ആവും. പ്രോസസ്സിംഗ് ആയതിനു ശേഷം നമ്മൾ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് പോകുന്നതാണ്. ഓക്കെ, പ്രോസസ്സിംഗ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സിംഗ് ആയിട്ടുണ്ട്. പ്രോസസ്സിംഗ് ആയതിനു ശേഷം നമ്മൾ നേരെ ഈ ഒരു എഡിറ്റിംഗ് ഓപ്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ വീഡിയോക്ക് ഇടയിലും നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാം. പ്ലസ് ബട്ടൺ നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷന് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വീഡിയോയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ വേണ്ട എഫക്ട്സും കാര്യങ്ങളൊക്കെ, ഇതിൽ പല രീതിയിലുള്ള എഫക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ വി എനിൽ ഒരുപാട് എന്താ പറയുക എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു വി എൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വോളിയം, ബാക്ക്ഗ്രൗണ്ട്, ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ. ബോർഡർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോർഡറൊക്കെ കൊടുക്കാം. ബോർഡറിൻ്റെ ആ ഒരു എന്താ പറയുക സൈസൊക്കെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം അതൊക്കെ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളൊരു എല്ലാ ഈ പറയുന്നതിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങളൊരു 10-20 മിനിറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പഠിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ലെയറായിട്ട് ഓരോ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ മുകളിലായിട്ട് ടാപ്പ് ടു ആഡ് സ്റ്റിക്കർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ആൻഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും വീഡിയോ ആൻഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ആണെങ്കിൽ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ആൻഡ് ഫോട്ടോ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബീറോളോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു എന്താ പറയുക ഫോട്ടോ ഒക്കെ നമുക്ക് ഒരു ലെയറായിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇവിടെ ടാപ്പ് ചെയ്യാണ്. ഒരു ഫോട്ടോയിൽ ഞാനിപ്പം ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വരുന്നതാണ്. അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വീണ്ടും എവിടെയെങ്കിലും പോയിട്ട് ഈ ഒരു ഫോട്ടോ സെറ്റ് ചെയ്യാം. അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മ്യൂസിക് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും നിങ്ങളിതൊരു കുറച്ച് സമയം യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ റിവേഴ്സ്, സൂമ്, അതുപോലെ തന്നെ ഫോർവേഡ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും ഇനി എങ്ങനെ ഇതിൽ നിന്നും വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാമെന്നത് കാണിച്ചു തരാം. അതിനായിട്ട് മുകളിലായിട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ എക്സ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറയുക ഇവിടെ ഈ ഒരു എക്സ്പോർട്ട് ഒറിജിനൽ എന്ന് പറയുന്ന ഓൺ ആയിരിക്കും. അത് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെസൊല്യൂഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എന്താ പറയുക 1080p വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1080p, അതുപോലെ തന്നെ FPS 60fps വരെ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ബിറ്റ് റേറ്റ് ഉണ്ട്. ബിറ്റ് റേറ്റ് നമുക്ക് ഹൈ ആക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ ക്വാളിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ടിക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് തന്നെ എന്താ പറയുക എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എനിക്കൊരു വാർണിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു കണ്ടിന്യൂ ടു എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് തന്നെ എക്സ്പോർട്ട് ആവും. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിനെ പറ്റിയിട്ട് പറയാൻ ഇത്രേ ഉള്ളൂ. സിമ്പിളായൊരു ആപ്ലിക്കേഷനാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള 5-ാമത്തെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. യു കട്ട് വീഡിയോ എഡിറ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇൻഷോട്ട് ഉപയോഗിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ അടിയിലായിട്ട് പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്ലസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. മാർക്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലൂടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം നമ്മുടെ ഇൻഷോട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ട്രാൻസിഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നടുവിലായിട്ടൊരു ബോക്സ് എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെയാണ് ട്രാൻസിഷൻസ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ ട്രിം, മ്യൂസിക്, ഫിൽട്ടർ, എഫക്ട്സ്, സ്റ്റിക്കർ, സ്പീഡ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെന്താണ് ഫ്ലിപ്പ്, ക്രോപ്പ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ക്രോപ്പിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ റേഷ്യോസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഇൻഷോട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇതും. എന്തായാലും ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞ് ചടപ്പിക്കുന്നില്ല. ഇനി എങ്ങനെ സേവ് ചെയ്യണമെന്നത് കാണിച്ചുതരാം. സേവ് ചെയ്യാനായിട്ട് മുകളിൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ഇവിടെ 4K വരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. 4K 60fps നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ട റെസൊല്യൂഷൻ ഇവിടെ സെറ്റ് ചെയ്തതിനു ശേഷം സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക സിമ്പിളായിട്ട് തന്നെ ഇവിടെ സേവ് ആകുന്നതാണ്. അപ്പം ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇതുപോലെ പരസ്യം വരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ആ പരസ്യം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ
എന്താ പറയുക അത് ഇൻസ്റ്റാൾ ചെയ്ത് സോറി ആ ഒരു വീഡിയോ സേവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാര്യം നമ്മുടെ ഈ ഒരു അഞ്ച് ആപ്ലിക്കേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഈ അഞ്ച് ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്താണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക, നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് താല്പര്യമുള്ള ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ വെച്ച് വൈകിട്ട് ാണ് ഇതിന് നല്ല കിടിലെ വീഡിയോ ഇട്ട് കൊണ്ട് കാണാൻ പ്രതീക്ഷയുടെ.